മരണപ്പെട്ടു പോകുന്ന പ്രവാസികളുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യപ്പെടുന്നത്. നമ്മൾക്കറിയാം, വലിയ പ്രാരാബ്ധവും ബുദ്ധിമുട്ടും പ്രയാസവുമായിട്ടാണ് ഓരോ പ്രവാസിയും ജോലി തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. പലപ്പോഴും ഒറ്റപ്പെട്ടതാണെങ്കിലും അപകടത്തിൽ മരണപ്പെട്ടു പോകുന്നത്, നാട്ടിലെത്തിയതിന് ശേഷം മരണപ്പെട്ടു പോകുന്നത്, അങ്ങനെ വ്യത്യസ്തമായ സംഭവ വികാസങ്ങൾ ഓരോരോ ദിവസത്തെ പത്രത്തിലും നമ്മൾ കാണാറുണ്ട്. ഇത്തരം ആളുകൾക്ക് അവരുടെ കുടുംബത്തിന് തിരിച്ചടവില്ലാത്ത 100,000 രൂപ നോർക്ക റൂട്ട്സ് വഴി സർക്കാർ നൽകുന്നുണ്ട്. ഇതിലെ വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ അവകാശപ്പെട്ട സംഖ്യയാണ്. ഈ പണം അപേക്ഷിക്കുന്നവർ പലപ്പോഴും കുറവാണ്. 20% പോലും ഇതിൻ്റെ അപേക്ഷകർ ഇല്ല എന്നാണ് ഒരു പ്രത്യേക കണക്ക് പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പണം കിട്ടുക എന്നുള്ളത്, ഒരു പ്രവാസിയുടെ കുടുംബത്തിന് ഇത്രയും വലിയൊരു സംഖ്യ, തിരിച്ചടവില്ലാത്തൊരു സംഖ്യ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ആശ്വാസപരമായിരിക്കും. പക്ഷേ പലപ്പോഴും ഇത് അവർ അപേക്ഷിക്കുന്നില്ല, അതുകൊണ്ട് അത് കിട്ടാറില്ല. വളരെ സിമ്പിളാണ്, ഈ അപേക്ഷകൾക്കോ അപേക്ഷ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾക്കോ ഒന്നും യാതൊരു സാമ്പത്തിക ചിലവില്ല, എല്ലാം ഫ്രീയാണ്. നമ്മളെങ്ങനെ അപേക്ഷിക്കാം എന്ന് പറഞ്ഞാൽ അതേക്കുറിച്ചാണ് നമ്മൾ കുറച്ചും കൂടെ വിശദമായി സംസാരിക്കുന്നത്. എങ്ങനെയാണ് ഇതിന് അപേക്ഷ നൽകുന്നത്? കേരളത്തിൽ മുഴുവനും നോർക്കയ്ക്ക് സെൻ്ററുകളുണ്ട്. അത് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, ഇത് റീജിയണൽ സെൻ്റർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതല്ലാതെ കാസർഗോഡ്, കണ്ണൂര്, വയനാട്, ഇടുക്കി അങ്ങനെ തുടങ്ങിയ കേരളത്തിൻ്റെ മുഴുവൻ ജില്ലകളിലും സിവിൽ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടോ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടോ നോർക്കയുടെ ഒരു സെക്ഷൻ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ മുഴുവനും ഈ അപേക്ഷ കൊടുക്കാവുന്നതാണ്. അപേക്ഷ കൊടുക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ, മരണപ്പെട്ട പ്രവാസി, ആ മരണപ്പെട്ട പ്രവാസിയുടെ മരണ സർട്ടിഫിക്കറ്റ് അതിൽ പ്രധാനപ്പെട്ടതാണ്. പത്ര റിപ്പോർട്ട്, അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്തിരുന്നു എന്ന് തെളിയിക്കുന്ന പാസ്പോർട്ടിൻ്റെ കോപ്പി, അത് വിസ സ്റ്റാമ്പ് ചെയ്ത കോപ്പി, വിസയുടെ ഫസ്റ്റ് പാസ്പോർട്ട്, പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്തതിൻ്റെ കോപ്പി, പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജ്, ലാസ്റ്റ് പേജ്, നാട്ടിൽ വന്നത്, ഫസ്റ്റിൽ തിരിച്ചു പോയത്, അങ്ങനെ ഒരു 4-5 പേജിൻ്റെ കോപ്പിയാണ് അതിൽ നമുക്ക് ഇൻക്ലൂഡായിട്ട് അതിൽ വെക്കേണ്ടത്. അതിൻ്റെ പുറമെ ആധാർ കാർഡിൻ്റെ കോപ്പി, അതിന് മരണപ്പെട്ട വ്യക്തിയുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, വിദേശ രാജ്യത്ത് ജോലി ചെയ്ത എന്തെങ്കിലും രേഖകളുണ്ടെങ്കിൽ, അതൊന്നും ഒരുപക്ഷെ ലൈസൻസോ അവിടുത്തെ ലൈസൻസോ അതല്ലെങ്കിൽ കമ്പനിയുടെ എന്തെങ്കിലും ഐഡൻറ്റി കാർഡോ അങ്ങനത്തെ പ്രൂഫുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെക്കുന്നതും നല്ലതാണ്. ഇതാണ് മരണപ്പെട്ട വ്യക്തിയുടെ രേഖകളായിട്ട് അപേക്ഷയോടൊപ്പം വെക്കേണ്ടത്. ഒന്നുകൂടി പറയാം, പാസ്പോർട്ട്, പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജ്, ലാസ്റ്റ് പേജ്, വിസ അടിച്ച പേജ്, നാട്ടിൽ വന്നത്, ഫസ്റ്റിൽ പോയത്, ഇതടങ്ങുന്ന പേജുകൾ, മരണ സർട്ടിഫിക്കറ്റ്, മരണം ഇവിടെയാണെങ്കിലും ഗൾഫിലാണെങ്കിലും മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അതിൻ്റെ മരണ സർട്ടിഫിക്കറ്റ്, പത്രത്തിൽ വന്ന റിപ്പോർട്ട്, മരിച്ചു എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ടാവും, അതിൻ്റെ കോപ്പി, പിന്നെ അതിൽ ആധാർ കാർഡ്, ആധാർ കാർഡിൻ്റെ മരണപ്പെട്ട വ്യക്തിയുടെ ആധാർ കാർഡ്, ആധാർ കാർഡ് ഇല്ലെങ്കിൽ ഐഡൻറ്റി കാർഡ്, അതിൻ്റെ കോപ്പി, നാട്ടുകാരനാണ് തെളിയിക്കേണ്ട ഐഡൻറ്റി കാർഡിൻ്റെ കോപ്പി, പിന്നെ അതിൻ്റെ കൂടെ മറ്റ് വിദേശ രാജ്യത്ത് എന്തെങ്കിലും രേഖകളുണ്ടെങ്കിൽ, അവിടെ ഡ്രൈവർ ആണെങ്കിൽ അവിടുത്തെ ലൈസൻസ് ഉണ്ടാവും, ആ ലൈസൻസിൻ്റെ കോപ്പി, അതല്ലെങ്കിൽ എന്താ ഐഡൻറ്റി കാർഡ്, അത് അക്കാമയുടെ കോപ്പി, ID പ്രൂഫിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അതിൻ്റെ കൂടെ വെക്കാം. ഇതാണ് മരണപ്പെട്ട വ്യക്തിയുടെ രേഖകളായിട്ട് വെക്കേണ്ടത്. അപേക്ഷകർ എന്ന് പറഞ്ഞാൽ എപ്പോഴും കല്യാണം കഴിച്ച ഭാര്യയായിരിക്കും അപേക്ഷിക്കുന്ന ആൾ, അതാണ് അതിൻ്റെ അവകാശിയായിട്ട് വരുന്നത്. കല്യാണം കഴിക്കാത്ത വ്യക്തിയാണെങ്കിൽ മാതാവിനോ പിതാവിനോ ജ്യേഷ്ഠനോ ബന്ധപ്പെട്ട ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം. മരിച്ച വ്യക്തിയാണ്, ഈ കല്യാണം കഴിച്ച ആളാണെങ്കിൽ ഭാര്യയാണ് അപേക്ഷിക്കേണ്ടത്. ഭാര്യയുടെ ഈ പറഞ്ഞ പോലെ ആധാർ കോപ്പി, ഭാര്യയുടെ ഐഡൻറ്റി കാർഡിൻ്റെ കോപ്പി അതും ചോദിക്കുന്നുണ്ട്. പിന്നെ റേഷൻ കാർഡ്, റേഷൻ കാർഡാൻ സമയത്ത് ഈ മരിക്കപ്പെട്ട വ്യക്തിയുടെ ഭർത്താവായ അദ്ദേഹത്തിൻ്റെ പേരും ഭാര്യയുടെ പേരും കുട്ടികളുടെ പേരും റേഷൻ കാർഡിൽ ഉണ്ടാവുമല്ലോ, അതിൻ്റെ കോപ്പി. പിന്നെ അതിൻ്റെ കൂടെ ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഭാര്യയുടേതാണ്, ഭാര്യയുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ കോപ്പി. പിന്നെ അതിൽ വരുമാന സർട്ടിഫിക്കറ്റ്, ഈ വരുമാന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നതും, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കുടുംബ സർട്ടിഫിക്കറ്റ് വേണം. ഈ കുടുംബ സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റും വില്ലേജ് ഓഫീസിൽ നിന്നാണ് കിട്ടേണ്ടത്, അവിടെ നിന്ന് വാങ്ങണം. അപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ്, കുടുംബ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, റേഷൻ കാർഡ്, ഈ രേഖകളാണ് ഭാര്യയുടേതായിട്ട് കൂടെ വെക്കേണ്ടത്. ഭർത്താവിൻ്റെ രേഖകൾ നമ്മൾ പറഞ്ഞു. ഈ രണ്ട് ഈ രേഖകൾ കംപ്ലീറ്റ് സംഘടിപ്പിച്ചതിന് ശേഷം ഒരു അപേക്ഷാ ഫോം ഉണ്ടാവും. അപേക്ഷാ ഫോം നമ്മൾക്ക് അക്ഷയയിൽ നിന്ന് കിട്ടും.
അതല്ലെങ്കിൽ പ്രവാസി സേവാ കേന്ദ്ര എന്ന് പറഞ്ഞിട്ടിപ്പോൾ ഇടത് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു പ്രവാസികളുടെ സേവന സംവിധാനത്തിൻ്റെ ഒരു ഓഫീസ് തുറന്നിട്ടുണ്ട്. ഒരുവിധം എല്ലാ ഭാഗത്തും ഉണ്ടാവും, അവിടെ നിന്ന് കിട്ടും. അതല്ലെങ്കിൽ ഈ പറയപ്പെട്ട റീജിയണൽ ഓഫീസ് നോർക്കയുടെ ഏതെങ്കിലും ഓഫീസിൽ പോയാൽ ഈ അപേക്ഷാ ഫോം കിട്ടും. കാരുണ്യ അപേക്ഷാ ഫോം എന്നാണ് അതിന് പറയുന്നത്. അതുമല്ലെങ്കിൽ നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. നോർക്ക .com കോഴിക്കോട് ഏതെങ്കിലും ഒരു അഡ്രസ്സ് നോർക്കയായിട്ട് വെച്ച് അടിച്ചു കൊടുത്താൽ അതിൽ ഒരുപാട് അപേക്ഷാ ഫോം വരും. നമ്മളതിൽ ഈ അപേക്ഷാ ഫോമാണ് ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടത്. കാരുണ്യ അപേക്ഷാ ഫോം എന്ന് പറഞ്ഞിട്ടൊരു ഫോം ഉണ്ടാവും. അതിൽ അപേക്ഷകയുടെ അപേക്ഷ അപേക്ഷക എന്ന് പറയുന്ന സമയത്ത് ഭർത്താവാണ് മരിച്ചെങ്കിൽ ഭാര്യയാണ് അപേക്ഷക വരിക, ഭാര്യയാണ് മരിച്ചെങ്കിൽ ഭർത്താവാണ് വരിക, അവരുടെ ഫോട്ടോ, പിന്നെ അതിൽ കുറച്ച് ഡീറ്റെയിൽസുകൾ പറയുന്നുണ്ട്. ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജും ആയിരിക്കും, രണ്ട് പേജാണ് ഉണ്ടാവുക. അതിൽ പറയുന്ന ഡീറ്റെയിൽസ്, എത്ര വർഷം അവിടെ ജോലി ചെയ്തിട്ടുണ്ട്, എവിടെയാണ്, ഏത് കമ്പനിയാണ്, പാസ്പോർട്ട് നമ്പർ, വന്നത് പോയത്, പിന്നെ കുട്ടികളുടെ ഡീറ്റെയിൽസുകൾ, എത്ര വയസ്സുള്ള കുട്ടികൾ, എത്ര പേരുണ്ട്, എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ ബാക്കിയുള്ള എല്ലാ പേപ്പേഴ്സും അറ്റസ്റ്റ് ചെയ്യുക. അറ്റസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സെൽഫ് അറ്റസ്റ്റേഷനാണ് വേണ്ടത്. അതായത് ഭാര്യ തായ പേര് എഴുതിയിട്ട് എല്ലാ പേജിലും ഒപ്പിട്ടു, അത്രേ ചെയ്യേണ്ടുള്ളൂ. അതിൻ്റെ തായ എല്ലാ പേരെഴുതിയിട്ട് എല്ലാ പേജിൻ്റെ അകത്തും ഒപ്പിടുക. ഒപ്പിട്ടിട്ട് ഈ അപേക്ഷാ ഫോമും ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാത്തിൻ്റെ ഫോട്ടോ കോപ്പിയാണ്, ഒന്നിൻ്റെ ഒറിജിനൽ അല്ല, എല്ലാത്തിൻ്റെയും ഫോട്ടോ കോപ്പി. ഒറിജിനൽ ഒന്നും വെക്കാൻ പാടില്ല. ഈ കോപ്പികൾ ചേർത്തിട്ട് നോർക്കയിൽ നേരിട്ട് കൊടുക്കുക. നേരിട്ട് കൊടുക്കാൻ വേണ്ടി ആയിട്ട് ഈ അപേക്ഷക പോകേണ്ട യാതൊരു കാര്യവുമില്ല. ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്ലിപ്പ് നമുക്ക് തിരിച്ചു തരും. ഈ സ്ലിപ്പ് നമ്മൾ സൂക്ഷിച്ചു വെക്കുക. ഇതാണ് ഒന്നാം ഘട്ടത്തിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യത്തെ കൊടുത്തയക്കാം. അതല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് അയച്ചു കൊടുക്കുന്നതിനും വിരോധമില്ല. രജിസ്റ്റർ ചെയ്ത് അയച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ല എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ ആ സമയത്ത് സ്ലിപ്പ് നേരിട്ട് തരും. അല്ലാതിരിക്കുന്ന സമയത്ത് രജിസ്ട്രേഷൻ ആണെങ്കിൽ അവർ സ്ലിപ്പ് അയച്ചു തരും, അത് കിട്ടിയിട്ടില്ല, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ചില സമയത്ത് ഉണ്ടാവാറുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി നേരിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനം. ഇതിൻ്റെ സ്കീം എന്ന് പറഞ്ഞാൽ വിദേശത്ത് 2 വർഷമോ അതിലധികമോ ജോലി ചെയ്ത പ്രവാസിക്കാണ് ഈ പണം നൽകുന്നത്. അത് കേരളത്തിന് പുറത്ത് ജോലി ചെയ്ത ആളുകൾക്കും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ, ഒരു പ്രവാസി 10 വർഷം ഗൾഫിൽ ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ജോലി നിർത്തി നാട്ടിൽ വന്നു. നാട്ടിൽ വന്നതിൻ്റെ ശേഷം, നാട്ടിൽ വന്നിട്ട് 10 വർഷത്തിനിടയിൽ മരണപ്പെട്ടാൽ ഈ പണം ലഭിക്കുന്ന, എത്ര വർഷമാണോ ഗൾഫിൽ ജോലി ചെയ്തത് ആ വർഷത്തിന് സമാനമായ വർഷം നാട്ടിൽ നിൽക്കുന്നതിനിടയിൽ മരണപ്പെട്ടാൽ 1 ലക്ഷം രൂപയാണ് സർക്കാർ നൽകുന്നത്. ഈ പണം നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട യാതൊരു കാരണവുമില്ല. നമ്മൾക്കത് ഔദാര്യമായിട്ട് അല്ലെങ്കിൽ അവകാശമായിട്ട് സർക്കാർ നൽകുന്നതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ പണം നമ്മൾ തിരിച്ചു നൽകേണ്ടതില്ല. ഇതിന് നമുക്ക് അപേക്ഷിക്കാനോ മറ്റുള്ള കാര്യത്തിന് യാതൊരു ചെലവില്ല. അപേക്ഷാ ഫോമിൻ്റെയും ഫോട്ടോ കോപ്പിയുടെയും ചെലവ് മാത്രമേ ഉള്ളൂ, മറ്റൊരു ചെലവും ഇതിനില്ല. അപ്പോൾ ഇത് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 1 മാസത്തിനുള്ളിൽ അവർ ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തും. നമ്മളറിയാത്ത രീതിയിൽ, നമ്മൾ ഇദ്ദേഹം മരിച്ചിട്ടുണ്ടോ, ഇദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്തിട്ടുണ്ടോ, ഈ പറയപ്പെട്ട കാര്യങ്ങൾ സത്യമാണോ, ഈ രേഖകളൊക്കെ ശരിയാണോ എന്നുള്ളതിൻ്റെ ഒരു അന്വേഷണം നമ്മളറിയാത്ത രീതിയിൽ അവർ നടത്തും. അതിനുശേഷം അവർ നമ്മളെ വിളിച്ചിട്ട് പറയും, ഇന്ന ദിവസം ഓഫീസിൽ നിങ്ങൾ ഓഫീസിൽ എത്തണം എന്ന് പറഞ്ഞാൽ ആ സമയത്താണ് നമ്മൾ ഒറിജിനൽ രേഖകൾ ഹാജരാക്കേണ്ടത്. മുഴുവൻ ഒറിജിനൽ രേഖകളുമായിട്ടാണ് ഓഫീസിലേക്ക് പോകണം. ഓഫീസിൽ പോകുന്ന സമയത്ത് തന്നെ ഈ ഭാര്യ പോകണം, അല്ലെങ്കിൽ അപേക്ഷകർ തന്നെ പോകണം എന്ന് കണക്കില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളായിരിക്കുന്നത് നല്ലതാണ്. കാരണം കുടുംബപരമായിരിക്കുന്ന കാര്യങ്ങളെ പറ്റി ചോദിക്കുന്ന സമയത്ത് മറുപടി പറയാൻ ഉചിതമായ ഒരാൾ പോകുന്നതാണ് നല്ലത്. അതിൻ്റെ ശേഷം അവർ ഈ രേഖകൾ കംപ്ലീറ്റ് പരിശോധിക്കും. അതേ ഒറിജിനൽ രേഖ നമ്മുടെ കയ്യിലുണ്ടാവും, നിങ്ങൾ അയച്ചു കൊടുത്തതിൻ്റെ കോപ്പി അവരുടെ കയ്യിലുണ്ടാവും. അത് എല്ലാം വെച്ച് കൺഫേം ആക്കിയിട്ട് ഇത് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ പിന്നെ അത് അവർ അക്സെപ്റ്റ് ചെയ്തിട്ട് തിരുവനന്തപുരത്തേക്ക് അയക്കുകയാണ് ചെയ്യുക. കോഴിക്കോടാണ് കൊടുക്കുന്നതെങ്കിൽ തിരുവനന്തപുരത്തേക്ക് അയക്കും. തിരുവനന്തപുരത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ആയിക്കഴിഞ്ഞു. നമ്മളുടെ ഗവൺമെൻറ്റിലേക്ക് നമ്മളിതിന് അവകാശിയാണെന്നും ഈ പണം നൽകപ്പെടണം എന്നുള്ള ഒരു ശുപാർശ ഓട്ടോമാറ്റിക്കായിട്ട് നോർക്കയുടെ വകുപ്പ് സർക്കാരിന് സമർപ്പിക്കുന്നതാണ്. 6 മാസം മുതൽ ഒരു വർഷത്തിനിടയിൽ 1 ലക്ഷം രൂപ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കും. ഇതാണ് അതിൻ്റെ സംവിധാനം. ഈ പണം നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതല്ല, നമ്മളുടെ അവകാശപ്പെട്ടതാണ്. ഔദാര്യമായിട്ട് കിട്ടുന്നതല്ല, അവകാശപ്പെട്ടതാണ്. റെഡിയിൽ അത് സർക്കാർ തരാൻ തയ്യാറുമാണ്.
പിന്നെ നമ്മൾ ചോദിക്കാതെ തരില്ലല്ലോ. മരണപ്പെടുന്ന ഏതെങ്കിലും പ്രവാസി മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുതരുന്ന സംവിധാനങ്ങളൊന്നുമില്ലല്ലോ. നേരെ തിരിച്ച് സർക്കാർ അത് തരാൻ തയ്യാറാണ്. നമ്മളത് സമരം നടത്തേണ്ടതോ വിഷയം ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവും സർക്കാർ തയ്യാറാണ്. നിങ്ങൾ ചോദിക്കൂ, നമ്മൾ തരാമെന്നാണ് സർക്കാർ പറയുന്നത്. അത് ഏത് ഗവൺമെൻറ് UDF ഭരിച്ച സമയത്തും LDF ഭരിച്ച സമയത്തും ഈ പ്രവാസി സംബന്ധമായ രീതിയിലുള്ള ഈ നഷ്ടപരിഹാരം അല്ലെങ്കിൽ നഷ്ടത്തിന് കുടുംബത്തിന് നൽകപ്പെടുന്ന സഹായ നിധിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഗവൺമെൻറ് ഭാഗത്തിൽ നൽകാൻ അവർ തയ്യാറാണ്. അവർ അപേക്ഷകർ മരണപ്പെടുന്ന പ്രവാസികളുടെ കണക്കെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് 20% അതിൽ താഴെ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഇതിനാൽ തന്നെ ആരെങ്കിലും ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ അറിവിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ, നമ്മുടെ പരിചയത്തിലുണ്ടെങ്കിൽ, നമ്മൾ ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ, നമ്മുടെ ബന്ധപ്പെട്ടവരുടെ ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ ഈ കാര്യം അവരുമായിട്ട് ഷെയർ ചെയ്യാം. മരണപ്പെടുന്ന പ്രവാസികൾക്ക്, ചിലപ്പോൾ മരണപ്പെട്ടു പോകുന്ന പ്രവാസികളുടെ കുടുംബമൊക്കെ വളരെ ദയനീയത്തിനും വളരെ പ്രയാസത്തിലുമായിരിക്കും. ₹1,000 പോലും എടുക്കാനില്ലാത്ത സാഹചര്യങ്ങളും ചുറ്റുപാടും ഒരു പക്ഷേ ഉണ്ടാവും. അവർക്കെല്ലാം ഇതൊരു വലിയ ആശ്വാസമാണ്. ₹1,00,000 തിരിച്ചടവില്ലാത്തത് ബാലയുടെ അക്കൗണ്ടിലേക്ക് വരുന്ന സംവിധാനമാണ്. ഇതറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക. ഈ അപേക്ഷയ്ക്ക് യാതൊരു ചെലവുമില്ല. ഇത് നോർക്കിൽ ഡയറക്റ്റായിട്ട് എടുക്കുന്നതാണ്. അവർ തീർച്ചയായിട്ടും ആ പണം നൽകുന്നതാണ്. ഈ ഒരുപാട് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. അറിയുന്നവർ മുഴുവനും അത് ചെയ്യാറുണ്ട്. അറിയാത്തവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തിട്ട് അവർക്ക് കിട്ടാനുള്ള സംവിധാനങ്ങളോ അവർക്ക് സഹായങ്ങളോ ചെയ്ത് കൊടുക്കുക. ഇതിലിപ്പം കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം ഈ 3 ജില്ലയിലെയും നോർക്കയുടെ കോൺടാക്റ്റ് നമ്പറും അഡ്രസ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ വിളിച്ച് ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്, അത് തിരുത്തി തരുന്നതാണ്, ക്ലിയറാക്കി തരുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ, അതായത് 2 കൊല്ലമായി മരിച്ചു പോയിട്ട് എങ്കിലും അപേക്ഷിച്ചാണെങ്കിൽ കിട്ടും. അതിൻ്റെ കാലാവധിയൊന്നുമില്ല. ഈ പ്രൂഫുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. അപേക്ഷിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അപേക്ഷിക്കാനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കുക. നമുക്കൊരു നഷ്ടമില്ലാത്ത കാര്യമാണ്. നമ്മൾ ഈ കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കാമെന്ന് മാത്രമേ നമുക്ക് ഇതേ സംബന്ധമായ യാതൊരു നഷ്ടമില്ല. അതിനാൽ തന്നെ പരമാവധി ആളിലേക്ക് ഇത് ഷെയർ ചെയ്യാനുള്ള സംവിധാനം ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളുമായിട്ട് ഇൻഷാ അള്ളാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.